നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എസ് സി ആർ ടി 10th സ്റ്റാൻഡേർഡ് ബയോളജി ഫോക്കസ് ഏരിയയിൽ നിന്നും പി എസ് സിക്ക് ആവശ്യമായ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ്. ആദ്യമായി ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫോക്കസ് ഏരിയയുടെ മറ്റ് ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് അടക്കാം. ഇന്ന് ആദ്യം നോക്കുന്ന പോർഷൻ മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥികൾ. ആദ്യം നോക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥി. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ്റെ പ്രധാന ധർമ്മമാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഇൻസുലിൻ്റെ പ്രധാന ധർമ്മമാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ പ്രധാന ധർമ്മമാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പാൻക്രിയാസിൻ്റെ മറ്റൊരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. എന്നാൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനും ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോണുമാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതും ഗ്ലൂക്കഗോണാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നത് ഇൻസുലിനാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്നതും ഇൻസുലിനാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോണാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതും ഗ്ലൂക്കഗോണാണ്. മനുഷ്യ ശരീരത്തിലെ മറ്റൊരു ഗ്രന്ഥിയാണ് തൈറോയിഡ്. തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണാണ് കാൽസിടോണിൻ. തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണാണ് കാൽസിടോണിൻ. കാൽസിടോണിൻ്റെ പ്രധാന ധർമ്മം രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിടോണിൻ. കാൽസിടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. നെക്സ്റ്റ് പറയുന്നു പാരാതൈറോയിഡ് ഗ്രന്ഥി. പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതെർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിടോണിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിടോണിൻ. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിടോണിൻ. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. മറ്റൊരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പ്രധാന വളർച്ചാ ഹോർമോണാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീര വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. നെക്സ്റ്റ് പറയുന്നു പ്രമേഹം. ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രമേഹം. ഇൻസുലിൻ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രമേഹം. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 mg/100 ml രക്തം കൂടുന്ന അവസ്ഥയായിരിക്കും. പ്രഭാത ഭക്ഷണത്തിന് മുൻപ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 mg/100 ml കൂടുന്ന അവസ്ഥയായിരിക്കും. നോട്ട് ചെയ്യണം, 126 mg/100 ml. 100 ml രക്തത്തിൽ 126 എന്ന അളവിൽ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. പ്രഭാത ഭക്ഷണത്തിന് മുൻപ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ പരിശോധന നടത്തുമ്പോൾ 100 ml രക്തത്തിൽ 126 എന്ന അളവിൽ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹമായി കണക്കാക്കുന്നത്. ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. നെക്സ്റ്റ് പറയുന്നു ഭീമാകാരത്വം. വളർച്ചാ കാലഘട്ടത്തിൽ വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാ കാലഘട്ടത്തിൽ വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നതിൻ്റെ ഫലമായി അമിതമായി ശരീരം വളരുന്നു. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. നോട്ട് ചെയ്യണം, വളർച്ചാ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ. വളർച്ചാ കാലഘട്ടത്തിൽ വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണ് വാമനത്വം. ഇതിൻ്റെ ഫലമായി വളർച്ച മുരടിച്ച് വാമനത്വമായി മാറുന്നു.
വളർച്ചാ കാലഘട്ടത്തിൽ വളർച്ചാ ഹോർമോൺ ഉൽപാദനം കുറഞ്ഞാൽ വളർച്ച മുരടിച്ച് വാമനത്വത്തിന് കാരണമാകുന്നു. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപിൻ അമിത ഉൽപാദനം മൂലം താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം പ്രധാന വളർച്ചാ ഹോർമോണായ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപാദനം കൂടുന്നതിൻ്റെ ഫലമായി മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിൽ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി. നെക്സ്റ്റ് പറയുന്നു, എന്താണ് ഫിറമോൺ? ജന്തുക്കൾ ചുറ്റുപാടുകളിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോൺ. അറിയപ്പെടുന്നത് ഫിറമോണുകൾ എന്നാണ്. കസ്തൂരിമാൻ കസ്തൂരി എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. വെരുക് പുറപ്പെടുവിക്കുന്ന ഫിറമോണാണ് സിവറ്റോൺ. പെൺ പട്ടുനൂൽപ്പുഴു പുറപ്പെടുവിക്കുന്ന ഫിറമോണാണ് ബോംബി കോൾ. ഫിറമോണിൻ്റെ പ്രധാന ഉപയോഗമാണ് ഇണയെ ആകർഷിക്കാൻ, ഭക്ഷണ ലഭ്യത അറിയാൻ, സഞ്ചാരപാത നിർണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ. എന്താണ് ഫിറമോൺ? ജന്തുക്കൾക്ക് ചുറ്റുപാടുകളിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോൺ. കസ്തൂരിമാൻ പുറപ്പെടുവിക്കുന്ന ഫിറമോണാണ് കസ്തൂരി. വെരുകിൽ നിന്നുണ്ടാകുന്ന ഫിറമോണാണ് സിവറ്റോൺ. ബോംബിക്കോൾ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിയാണ് പെൺ പട്ടുനൂൽപ്പുഴു. ഫിറമോണിൻ്റെ പ്രധാന ഉപയോഗമാണ് ഇണയെ ആകർഷിക്കൽ, ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ. സസ്യങ്ങളിലെ കോശ വളർച്ച, കോശ വിഭജനം എന്നിവയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻ. പ്രധാന സസ്യ ഹോർമോണാണ് സൈറ്റോകൈനിൻ. സസ്യങ്ങളിലെ കോശ വളർച്ച, കോശ വിഭജനം എന്നിവയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻ. വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗിബർലിൻ. ഇലവിരിയാൻ സഹായിക്കുന്ന ഹോർമോണും ഗിബർലിനാണ്. അഗ്രമുകുളത്തിന് വളർച്ച ഉണ്ടാകുന്ന ഹോർമോണാണ് ഓക്സിൻ. ഇലകളും ഫലങ്ങളും പാകമാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. ഇലകൾ പഴങ്ങൾ എന്നിവ കൊഴിയാൻ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. പ്രധാന സസ്യ ഹോർമോണുകളാണ് സൈറ്റോകൈനിൻ, ഗിബർലിൻ, ഓക്സിൻ, എഥിലിൻ, അബ്സിസിക് ആസിഡ്. സൈറ്റോകൈനിൻ്റെ പ്രധാന ധർമ്മം കോശ വളർച്ച, കോശ വിഭജനം എന്നിവ ത്വരിതപ്പെടുത്തുന്നു. ഗിബർലിൻ്റെ പ്രധാന ധർമ്മം വിത്ത് മുളയ്ക്കാൻ, ഇല വിരിയാൻ എന്നിവയ്ക്ക് സഹായിക്കുന്നു. ഓക്സിൻ്റെ പ്രധാന ധർമ്മമാണ് അഗ്രമുകുളത്തിന് വളർച്ച ഉണ്ടാകുന്നു. എതിലിൻ്റെ പ്രധാന ധർമ്മം ഇലകളും ഫലങ്ങളും പാകമാകാൻ സഹായിക്കുന്നു. ഇലകളും പഴങ്ങൾ എന്നിവ പൊഴിയാൻ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. നെക്സ്റ്റ് പറയുന്നു, അടുത്ത ചാപ്റ്റർ, അകറ്റി നിർത്താം രോഗങ്ങളെ. ഈ പാഠഭാഗത്ത് മനുഷ്യനെ ബാധിക്കുന്ന ചില പ്രധാന രോഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഫസ്റ്റ് പറയുന്നു, ക്ഷയരോഗം. ക്ഷയരോഗകാരിയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗത്തിന് പ്രധാന കാരണം. ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശങ്ങളെയും വൃക്കകളെയും അസ്ഥികളെയും അസ്ഥിസന്ധികൾ, തലച്ചോർ എന്നിവയുമാണ്. ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG. BCG ക്ഷയരോഗത്തിന് എതിരായിട്ടുള്ള വാക്സിനാണ്. ആൻറ്റിബയോട്ടിക്കൾ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത്. ക്ഷയരോഗത്തിന് എതിരായി ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG. നെക്സ്റ്റ് പറയുന്നു, എയ്ഡ്സ്. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. എയ്ഡ്സ് എന്നതിൻ്റെ പൂർണ്ണ രൂപം അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. എയ്ഡ്സ് ഒരു വൈറസ് രോഗമാണ്. HIV എന്ന വൈറസാണ് രോഗകാരി. ഇവ രക്തത്തിലെ ശീതരക്താണുക്കളിലൊന്നായ ലിംഫോസൈറ്റുകളെയാണ് ആക്രമിക്കുന്നത്. എയ്ഡ്സ് രോഗം ബാധിക്കുന്നത് ശീതരക്താണുക്കളിലൊന്നായ ലിംഫോസൈറ്റുകളെയാണ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ലിംഫോസൈറ്റുകൾ. അവയുടെ എണ്ണം കുറയുന്നത് ശരീരത്തെ ഏത് രോഗാണുക്കൾക്കും എളുപ്പത്തിൽ കീഴ്പ്പെടുത്താവുന്ന അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നു. ഇത് എയ്ഡ്സ് എന്ന അവസ്ഥ കൂടുതൽ മാരകമാകുന്നു. എയ്ഡ്സ് പകരുന്നത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. HIV ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്,
എച്ച് ഐ വി ഘടകങ്ങളുള്ള സൂചി, സിറിഞ്ച് എന്നിവ പങ്കുവെക്കുന്നതിലൂടെ, എച്ച് ഐ വി അടങ്ങിയ രക്തം, അവയവങ്ങൾ എന്നിവ സ്വീകരിക്കുന്നതിലൂടെ, എയ്ഡ്സ് പകരുന്നത് പ്രധാനമായും എച്ച് ഐ വി ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, എച്ച് ഐ വി ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, എച്ച് ഐ വി ഘടകങ്ങളുള്ള സൂചി, സിറിഞ്ച് എന്നിവ പങ്കുവെക്കുന്നതിലൂടെ, എച്ച് ഐ വി അടങ്ങിയ രക്തം, അവയവങ്ങൾ എന്നിവ സ്വീകരിക്കുന്നതിലൂടെ. നെക്സ്റ്റ് പറയുന്നു മലമ്പനി. മലമ്പനി ഉണ്ടാകുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ്. മലമ്പനി ഉണ്ടാക്കുന്ന പ്രധാന രോഗകാരിയാണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ. പ്രോട്ടോസോവകൾ ഏകകോശ ജീവികളായ യൂക്കാരിയോട്ടുകളാണ്. മലമ്പനി ഉണ്ടാകുന്നത് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവകൾ ഏകകോശ ജീവികളാണ്. ഏകകോശ ജീവികളായ യൂക്കാരിയോട്ടുകളാണ് മലമ്പനി പരത്തുന്ന പ്ലാസ്മോഡിയം. എന്നാൽ മലമ്പനി രോഗം പകരുന്നത് അനോഫെലിസ് പെൺകൊതുകുകളിലൂടെയാണ്. മലമ്പനി രോഗം പകരുന്നത് അനോഫെലിസ് പെൺകൊതുകുകളിലൂടെയാണ്. രോഗകാരിയാണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ. എന്നാൽ രോഗം പകരുന്നത് അനോഫെലിസ് എന്ന പെൺകൊതുകുകളിലൂടെ. നെക്സ്റ്റ് പറയുന്നു ജനിതക രോഗങ്ങൾ. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഉണ്ടാക്കുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ ഉണ്ടാക്കുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം. പ്രധാന ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവ. പ്രധാന ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ചില പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ചില പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ തകരാറ് മൂലം സംഭവിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയകളിലെ നിയന്ത്രണങ്ങൾ തകരാറിലാകുമ്പോൾ സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നു. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. കോശവിഭജന പ്രക്രിയകളിലെ നിയന്ത്രണങ്ങൾ തകരാറിലാകുമ്പോൾ സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളാകുന്നു. ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകാൻ കാരണം പരിസ്ഥിതി ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസുകൾ, പാരമ്പര്യ ഘടകങ്ങൾ. ക്യാൻസർ കോശങ്ങൾ രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഇത് രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നു. പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയുന്നു. മലമ്പനി രോഗം ഉണ്ടാകാൻ കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. എന്നാൽ മലമ്പനി രോഗം പകരുന്നത് അനോഫെലിസ് പെൺകൊതുകുകളിലൂടെയാണ്. നെക്സ്റ്റ് പറയുന്നു അടുത്ത ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ചില പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാർ സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.